ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എപ്പീഷിയ ഫ്ലെയിം വയലറ്റ് എന്ന പ്ലാന്റ്സുകളെ കുറിച്ചാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എപ്പീഷിയ പ്ലാന്റുകൾക്ക് വേഗത്തിൽ തൈകൾ വരുവാനും അതുപോലെ തന്നെ ഫ്ലവർ ചെയ്യുവാനും ഒക്കെ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നും പിന്നെ ഈ ചെടിയുടെ ലീഫ് വെച്ചും എങ്ങനെ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാമെന്നും കൂടുതൽ ഫ്ലവർ ഉണ്ടാകാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതും ഒക്കെ ഞാൻ പറയാം. ലീഫ് വെച്ച് തൈകൾ ഉണ്ടാക്കി വെച്ചതും ഒക്കെ തന്നെ ഞാൻ കാണിക്കുന്നതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യം തന്നെ നമുക്ക് വെർട്ടിക്കലായി സെറ്റ് ചെയ്ത കുറച്ച് പ്ലാന്റ്സുകൾ കാണാം. ഇതെല്ലാം തന്നെ ഞാൻ പുതിയതായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പ്ലാന്റ്സുകളാണ്. ഇപ്പോൾ ഒരു മാസം പ്രായമായിട്ടുള്ള ചെടികളാണ് നമ്മൾ കാണുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ ഗ്രീൻ കളറുകളിലുള്ള ലീഫുകൾ തന്നെ ഒരുപോലെ തോന്നുമെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് ഈ ലീഫുകൾക്ക് കാണാനാകും. 6 കളറ് എപ്പീഷിയ പ്ലാന്റ്സുകളാണ് വെറൈറ്റികൾ എൻ്റെ കയ്യിലുള്ളത്. അത് ഓരോന്നായിട്ട് നമുക്ക് കാണാം. ഈ പ്ലാന്റുകളുടെ ലീഫുകൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ ചെടികൾക്ക് ഒരുപാട് വളങ്ങളൊന്നും ആവശ്യമില്ല. അധികം വളങ്ങളൊന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണ്. ചാണകപ്പൊടിയും മണ്ണും ചേർത്ത മിശ്രിതത്തിൽ നട്ടുകൊടുത്താൽ തന്നെ നല്ല നിലക്ക് വളർന്നു വരുന്നൊരു ചെടിയാണ് എപ്പീഷിയ. പിന്നെ ഈ ചെടികൾ ഹാങ്ങിങ് ആയിട്ടും അതേപോലെ നിലത്ത് നട്ടുകൊടുത്തിട്ടും ചട്ടികളിൽ നട്ടും ഒക്കെ ഭംഗിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. ഹാങ്ങിങ്ങായി വളർത്തുമ്പോൾ തൈകൾ വളർന്നു വരുന്നതെല്ലാം താഴേക്ക് തൂങ്ങിക്കിടുന്ന ചട്ടിയിൽ ഭംഗിയായി വരുന്നതാണ്. പൂക്കളുള്ള ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഈസിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് എപ്പീഷിയ. ഹാങ് ചെയ്ത് വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. പൂക്കളുള്ള ചെടികൾ ആണ് നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു പ്ലാന്റ് വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്നതാണ്. എപ്പീഷ്യ ചെടികൾ ചെറിയ ചെറിയ പൂക്കൾ നിറയെ വന്ന് ഹാങ്ങായി നിൽക്കുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് ഈ ചെടികൾക്ക്. വലിയ വലിപ്പമുള്ള പൂക്കളൊന്നും അല്ല ഇതിലുണ്ടാവാറുള്ളത്. എന്നാലും ഒരുപാട് പൂക്കളോട് കൂടി നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഇന്നിപ്പോൾ ഒരു വർഷം പഴക്കമുള്ള കുറച്ച് ഹാങ്ങിങ് പ്ലാന്റുകൾ നമുക്ക് കാണാം. ഇതെല്ലാം എൻ്റെ കയ്യിലുള്ള പ്ലാന്റ്സുകളാണ്. ഒരു 5-6 വെറൈറ്റി ഉണ്ട്. പിന്നെ ഇതിൻ്റെ കെയറിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ വെയിലൊട്ടും ആവശ്യമില്ലാത്തൊരു ചെടിയാണ് എപ്പീഷിയ. വെളിച്ചം നന്നായിട്ട് വേണം ഈ ചെടികൾക്ക്. വളമായിട്ട് ചാണകപ്പൊടി 3 ദിവസം വെള്ളത്തിലിട്ട് വെച്ച് അത് കുളിപ്പിച്ച ശേഷം വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായി വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. വളരെ ഹെൽത്തി ആയി തന്നെ അങ്ങനെ നമ്മൾ ചെയ്തു കൊടുത്താൽ വളർന്ന് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പൂക്കളുണ്ടാവാനും ഒക്കെ സഹായിക്കുന്നതാണ് ആ ഒരു വളം. പിന്നെ കൂടുതൽ പൂക്കളുണ്ടാവാനായിട്ട് നമുക്ക് NPK ഒരു 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെടുത്തിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നാൽ നന്നായിട്ട് ലീഫുകളും ഒക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നത് കാണാറുണ്ട്. പിന്നെ നമുക്ക് ഈ ചെടിക്കൊരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, കൂടുതൽ വെയിൽ കൊള്ളുന്നിടത്ത് വെച്ചാൽ ഇലകൾ കരിഞ്ഞു പോവാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മതിലിലും തെങ്ങിൻ്റെ കുറ്റിയിലും ഒക്കെ ഈ പ്ലാന്റ് വെച്ച് കൊടുത്താൽ നന്നായി പടർന്ന് പിടിക്കുന്ന ഒരു ചെടിയാണ് എപ്പീഷ്യ. വളരെ ചെറിയ ഒരു തുണ്ട് മതി നമുക്ക് ഈ ചെടി നന്നായി വളർത്തിയെടുക്കാൻ പറ്റും. ഈ ചെടികളിൽ തന്നെ ഒരു വള്ളി പോലെ ഇതുപോലെ വന്നിട്ടാണ് ഇതിൽ തൈകൾ ഉണ്ടാവാറുള്ളത്. തൈകൾ ഇങ്ങനെ തൂങ്ങി കിടക്കാറുണ്ട്. അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച് വേറൊരു പാത്രത്തിൽ നട്ടുകൊടുത്താൽ നല്ലൊരു തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെറുതെ നിലത്ത് വീണാൽ തന്നെ ഇതിൻ്റെ പീസുകൾ വീണാൽ തന്നെ നിലത്ത് തൈകളായിട്ട് ഉണ്ടാവാറുണ്ട്. മണലിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പിടിച്ച് കിട്ടാറുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലീഫ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു പ്ലാന്റ് കൂടി കാണാം. ഈ ഒരു ലീഫിൽ നിന്നാണ് ഈ 2 തൈകൾ വന്നിട്ടുള്ളത്. നല്ല 2-3 അതിൽ കൂടുതലും തൈകളൊക്കെ ഒരു ലീഫിൽ നിന്ന് തന്നെ വരാറുണ്ട്. ഇതുപോലെ നട്ട് വെച്ച് കൊടുത്താൽ മതി. പിന്നെ മണ്ണിൽ നട്ട് കൊടുത്തിട്ടാണ് ഇതേപോലെ ഈ തൈകൾ ഉണ്ടായിട്ടുള്ളത്. ഇനി നമുക്ക് കൊക്കോപീറ്റ് മാത്രം പോട്ടി മിക്സ് വെച്ചിട്ട് അതിലും ഈ ലീഫുകൾ ഇതേപോലെ കുത്തി വെച്ച് കൊടുത്താൽ മതി. വളരെ നല്ല തൈകൾ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മണ്ണിൽ നമ്മൾ നട്ടു കൊടുത്താൽ കൂടുതൽ സമയം പിടിക്കും ഇതിൻ്റെ തൈകൾ വരാനായിട്ട്. കൊക്കോപീറ്റിൽ മാത്രം ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്താൽ വളരെ നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് തന്നെ ഇതിൻ്റെ തൈകൾ ഉണ്ടായി കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് ഇതിൻ്റെ ലീഫുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പല കളറിലുള്ള ലീഫുകളാണ്. പല പിന്നെ നിറത്തിലും അതേപോലെ പാറ്റേണും ഡിസൈനും ഒക്കെ വ്യത്യാസമുണ്ട് ഓരോ ലീഫിലും.
പച്ചക്കറി സ്ലറി ഒഴിച്ചു കൊടുത്താലും ഈ ചെടികൾക്ക് അത് നല്ലൊരു വളമായിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത് മാത്രം കൊടുത്താലും നന്നായി പൂക്കൾ വരുന്നുണ്ട്. എപ്പീഷ്യ ചെടികൾ ഇതുപോലെ ഒരു വള്ളി തൂങ്ങി വന്ന് അതിലാണ് തൈകൾ ഉണ്ടാവാറുള്ളത്. ഈ തൈകൾ നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് നട്ടു കൊടുത്താലും നമുക്ക് നല്ല തൈകൾ ഉണ്ടാക്കി എടുക്കാം. ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫുകൾ നോക്കൂ, നല്ല സിൽവർ കളറും ഡാർക്കും ചേർന്നിട്ടുള്ള ലീഫുകളാണ്. ഇതിൻ്റെ ലീഫുകളൊരു വെൽവെറ്റ് ഫീലാണ്. തൊട്ട കഴിഞ്ഞാൽ ഇത് നല്ല ഡാർക്കും ഇളം ഗ്രീനും ചേർന്നിട്ടുള്ള ലീഫുകളാണ്. ഇതിന് ഇതൊക്കെ വ്യത്യാസങ്ങളുണ്ട്. കണ്ടാൽ ഒരേപോലെ തോന്നുമെങ്കിലും ഇതിൻ്റെ ഫ്ലവർ നല്ല യെല്ലോ കളർ ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റാണിത്. അതുപോലെ ഓരോ ലീഫുകൾക്കും വ്യത്യാസങ്ങളുണ്ട്. ഇതും നല്ല ഗ്ലേസിങ് ഉള്ള ഒരു ലീഫാണ് ഈ ഒരു പ്ലാന്റിനുള്ളത്. ഇതിന് നല്ല റെഡ് കളർ പൂക്കളാണ് വരാറുള്ളത്. ഇത് അതിനും നല്ല ഷൈനിങ് ഉള്ള ഒരു ഗ്ലേസിങ് ഒക്കെ ഉള്ള നല്ല ഒരു ലീഫുകളാണ്. ഇതിന് നല്ല റെഡും യെല്ലോയും കൂടിയിട്ടുള്ള ഫ്ലവറാണ് ഇതിൽ വരാറുള്ളത്. അങ്ങനെ ഓരോ ഇതിൻ്റെ ലീഫ് നോക്കൂ, എന്തൊരു ഭംഗിയാണ് ഈ ലീഫുകൾക്ക്. നല്ലൊരു തിളക്കമുണ്ട് ഈ ലീഫിന്. അങ്ങനെ ഓരോ തരത്തിലാണ് ഇതിൻ്റെ ലീഫുകൾ കാണുന്നത്. പിന്നെ നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന പ്ലാന്റുകൾ ഒരു വർഷം പ്രായമുള്ള പ്ലാന്റ്സുകളാണ്. ഈ ഹാങ്ങിങ് പ്ലാന്റ്സുകളൊക്കെ തന്നെ ഇത് നല്ല റെഡ് പൂക്കളുണ്ടാവുന്ന ഒരു പ്ലാന്റാണ്. അതേപോലെ ഇതിൻ്റെ ലീഫ് വ്യത്യാസം ഉണ്ടെങ്കിലും ഇതിലും നല്ല റെഡ് പൂക്കൾ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. സിൽവറും ഡാർക്കും ചേർന്നിട്ടുള്ള ഒരു ലീഫാണ് ഈ ഒരു പ്ലാന്റിനുള്ളത്. ഇതിൽ ഫുള്ളും നല്ല റെഡ് പൂക്കളാണ് ഉണ്ടാവാറുള്ളത്. ഇതിൻ്റെ ഒരു ഡിസൈൻ കണ്ടില്ലേ, ഇത് നല്ല പിങ്ക് കളറാണ്. ഇതിൽ പൂക്കൾ നല്ല ഗ്രീൻ കളറ്, വെൽവെറ്റ് പോലുള്ളൊരു ഫീലുള്ളൊരു ലീഫുകളാണ് ഇതിനുള്ളത്. തൊട്ട് നോക്കിയാൽ ഒരു വെൽവെറ്റ് പോലെയാണ് ഇതിൻ്റെ ലീഫുകൾ കാണുന്നത്. ഇതിൽ നല്ല പിങ്ക് കളറ്, ഒരുപാട് പൂക്കൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ മഴ കാരണം പൂക്കൾ കുറവാണ്. താഴേക്ക് ഇങ്ങനെ നന്നായി തൂങ്ങി കിടക്കാറുണ്ട് ഇതിൻ്റെ തൈകൾ. നല്ല ബുഷിയായിട്ട് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് കിടക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഈ ചെടിക്ക്. ഇതുപോലുള്ളൊരു ചെറിയ പീസ് എടുത്താലും നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫുകൾ നോക്കൂ, ഇത് വേറൊരു തരമാണ് ഇതിൻ്റെ ലീഫ്. ഇതിലും ഫുള്ളും റെഡ് കളർ പൂക്കളാണ് ഉണ്ടാവാറുള്ളത്. പിന്നെ നല്ല ചൂടുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ ദിവസവും രാവിലെ ചെടികളുടെ ഇലയിലും ചട്ടിയിലൊക്കെ തട്ടുന്ന രീതിയിൽ നന്നായിട്ട് നനച്ച് കൊടുക്കണം. അങ്ങനെ ആയാൽ തന്നെ നല്ല ഫ്രഷായിട്ട് ചെടി നമുക്ക് വളർന്നു വരുന്നത് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും എൻ്റെ എപ്പീഷ്യ പ്ലാന്റിൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ബൈ.